മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകുന്നവർ അത് നൽകുക തന്നെ ചെയ്യും. അതിനെ വളച്ചൊടിച്ച് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതിവിടെ വിലപ്പോകില്ല എന്നുള്ളത് പ്രതിപക്ഷം മനസ്സിലാക്കണം. ഇന്നലെ വൈകിട്ട് 4 നവകേരള ബസ് ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസിന്റെ സമീപത്തെത്തി യൂത്ത് കോൺഗ്രസ് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇവരെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിനിടെ ബസിനു പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ലാത്തിയുമായി ചാടിയിറങ്ങി യുവാക്കളെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു. എന്റെ കൂടെയുള്ളവർ അംഗരക്ഷകർ എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും സംഭവിക്കരുത് എന്നതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. ഒരിടത്ത് സംഭവിച്ചത് ഞാൻ കണ്ടു. ഒരാൾ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങ് വരികയാണ്. അത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായാണ് വരുന്നത്. അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ തൊട്ടടുത്താണ് ഗൺമാൻ അനിൽ അപ്പോഴുള്ളത്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇത് നേരെ പിന്നിലേക്ക് വരികയാണ്. ആ ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത്. ഇത് സ്വാഭാവികമാണ്. അതിനല്ലേ ഗൺമാൻ ഡ്യൂട്ടിക്കുള്ളതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വാഹന അപകടം ഉണ്ടായിട്ടും ഇയാൾ മരിച്ചു കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ പാഞ്ഞെടുത്താൽ സ്വാഭാവികമായും മാറ്റുമല്ലോ. അതിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടണം എന്ന് വിചാരിക്കുന്നവർ ആണെന്നല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുമുണ്ട് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.